ക്രൈസ്തവ സഭയെ മാത്രമല്ല ആരെയും ആര് തന്നെ എവിടേക്ക് വിളിച്ചാലും ക്ഷണം സ്വീകരിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട സമയത്ത് ഉന്നയിക്കാനും രാജ്യത്തെ ഓരോ പൗരനും അവകാശമുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളാണെങ്കിലും മന്ത്രിമാരായാലും ആ കടമ നിർവഹിക്കുക തന്നെ വേണം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും. മന്ത്രി സജ്ജീച്ചെറിയാൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്നതിന്റെ പേരിൽ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ച കത്തോലിക്ക ബാവി ഉൾപ്പെടെയുള്ള ക്രൈസ്തവ നേതൃത്വം ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്നതും രാഷ്ട്രീയ കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രസ്താവന പിൻവലിച്ച് സജ്ജീച്ചെറിയാൻ വിശദീകരണം നൽകണമെന്നും അതുവരെ KCBC സർക്കാരുമായി സഹകരിക്കില്ലെന്നുമാണ് മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമിസ് കാതോലിക്ക ബാവ മുന്നറിയിപ്പ് നൽകിയത്. മണിപ്പൂർ കത്തുമ്പോൾ ആ ചൂട് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ മാത്രമല്ല മതനിരപേക്ഷ മനസ്സുകളെയും ചുട്ടുപൊള്ളിക്കുന്നതാണ്. ആ തീ കെടുത്താനല്ല പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് നൽകിയതെന്ന് സജ്ജീച്ചെറിയാന്റെ മാത്രം ബോധ്യമല്ലെന്നും വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർ ഓർത്തുകൊള്ളണം. ക്രൈസ്തവ വിഭാഗത്തിൽ പിറക്കുകയും കമ്മ്യൂണിസ്റ്റായി ജീവിക്കുകയും ചെയ്യുന്ന സജ്ജീച്ചെറിയാന് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ എല്ലാ അവകാശവുമുണ്ട്. ഒരു നിയമവിരുദ്ധ പ്രവൃത്തിയും ഈ പരാമർശത്തിൽ ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യവുമാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ താല്പര്യം മുൻനിർത്തിയല്ല, സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇതിലെ തെറ്റും ശരിയും ക്രൈസ്തവ സമൂഹം തന്നെ വിലയിരുത്തുമെന്ന കാര്യത്തിലും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. മതമേലധ്യക്ഷന്മാരുടെ നടപടിയെ വിമർശിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് അവകാശമില്ലെന്ന് പറയുന്നവർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ മത നേതാക്കൾക്ക് എന്തവകാശമാണ് ഉള്ളതെന്ന ചോദ്യത്തിനും മറുപടി പറയേണ്ടതുണ്ട്. ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഉയരുന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ എന്ന പോലെ പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചതിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അത് BJP രാഷ്ട്രീയമാണ്. ഇക്കാര്യം തിരിച്ചറിയാനുള്ള വിവേകം കോൺഗ്രസിനില്ലെങ്കിലും രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉണ്ട്. ആ ഉത്തരവാദിത്തമാണ് സജ്ജീച്ചെറിയാനും നിർവഹിച്ചിരിക്കുന്നത്. മണിപ്പൂർ ഇങ്ങനെ കത്തിയെരിയുമ്പോൾ ഒരിക്കലും മണിപ്പൂർ സന്ദർശിക്കാനോ നിലപാട് പറയാനോ പ്രധാനമന്ത്രി തയ്യാറാകാത്തതാണ് സജ്ജീച്ചെറിയാന്റെ വിമർശനത്തിന് ആധാരം. ഇങ്ങനെ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ച പ്രധാനമന്ത്രിയുടെ ക്ഷണം ക്രൈസ്തവ നേതൃത്വങ്ങൾ സ്വീകരിക്കുക കൂടി ചെയ്തതോടെ പ്രതികരിച്ചു പോകുന്നത് സ്വാഭാവികം മാത്രമാണ്. മന്ത്രിയുടെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തി മാറ്റി വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല. അത് കേവലം ഒരു പദപ്രയോഗം മാത്രമാണെന്നതാണ് മനസ്സിലാക്കേണ്ടത്. സജ്ജീച്ചെറിയാനെതിരെയും സർക്കാരിനെതിരെയും നിലപാട് കടുപ്പിക്കുന്നവർ മുൻപ് എത്രയോ തവണ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ക്രൈസ്തവ സമുദായ നേതാക്കൾ പ്രതികരിച്ച കാര്യവും മറന്നു പോകരുത്. അന്നൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും മതസ്ഥാപനങ്ങൾക്കെതിരെ നിസ്സഹരണം പ്രഖ്യാപിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്കും മാത്രമായിരിക്കണം മത സാമുദായിക സമവാക്യങ്ങളെക്കാൾ പ്രാധാന്യം ലഭിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ അത് നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈകിയെങ്കിലും ഇത് എല്ലാവരും തിരിച്ചറിയുന്നതാണ് നാടിന്റെ ഒരുമയ്ക്ക് നല്ലത്. പരസ്പരം ഭീതി വിതച്ച് അകലുന്നതിനേക്കാൾ ഒരുമയുടെ സാധ്യതകൾക്കാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം മത നേതൃത്വങ്ങളും ശ്രമിക്കേണ്ടത്. രാജ്യം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്.